നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പൊ എനിക്ക് സുഖാണോ? ഇങ്ങനെയൊക്കെ ചോദിക്കണേ. അല്ല ജമാല് പഴംപരിയുടെ കച്ചവടം കഴിഞ്ഞു വന്നാ? കച്ചവടം ഒക്കെ കഴിഞ്ഞു വന്നായിരുന്നല്ലേ. അപ്പുണ്ണി, ഈ 4500 രൂപ അപ്പുണ്ണി പിടിച്ചോ. അല്ല, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയൊക്കെ കാശ് കിട്ടിയോ? 4500 രൂപ വേണ്ടിതേ. ഇതപ്പുണ്ണിയുടെ മുതലിന്റെ ബാക്കിയാ. മുതലിന്റെ ബാക്കിയോ? അതായത് അപ്പുണ്ണിയേട്ടൻ 10000 രൂപ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നല്ലോ, അപ്പൊ അതിന് ചെലവുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തുകയാണ് അത്. അതെനിക്ക് വേണ്ട, എനിക്ക് മാസത്തിൽ 5000 രൂപ തന്നാ മതി. ഉള്ളത് മേടിച്ച അപ്പുണ്ണിയേട്ടാ, അല്ലെങ്കിൽ അതും കൂടെ ഇല്ലാതാവും. അതെന്താന്നറിയോ, ഏ നമ്മള് വിചാരിച്ച പോലെ ബിസിനസ്സേ അങ്ങോട്ട് വിജയിച്ചില്ല. അല്ല, വിജയിച്ചില്ലെന്ന് വെച്ചാ മൊത്തത്തിൽ നഷ്ടമായെന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം. നമ്മൾ ഈ മാർക്കറ്റ് ഒന്ന് കുറച്ചുകൂടെ പഠിക്കണായിരുന്നല്ലേ. ആരാ പഠിക്കണേ? അല്ല ഞങ്ങളേ. അല്ല, പഠിക്കാനുള്ള സമയം കിട്ടില്ല, എല്ലാം വേഗമായി പോയില്ലേ. ഇനിയിപ്പോ എന്തായപ്പോ? അല്ല, ഉണ്ടായത് വേറൊന്നുമില്ല. നമ്മൾ ഈ പഴംപൊരി ഓർഡർ എടുത്തിട്ട് വേണമായിരുന്നു ഉണ്ടാക്കാൻ. നമ്മള് ഉണ്ടാക്കിയിട്ടാണ് ഓർഡർ എടുക്കാൻ പോയെ. അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ട് ഒരു 370 പഴംപൊരി അല്ലേ, അത്രയും ബാലൻസ് വന്നു. 370 പഴംപൊരി ബാലൻസ് വന്നാ? അപ്പൊ ബാക്കിയുള്ളത് വിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ആ ബാക്കി വിറ്റ പോലെ. ഇതേ അവളുടെ ജമാലിനെ പറഞ്ഞാ മതി, ആ കഴുത അവനെ ഏൽപ്പിക്കുമ്പോ എനിക്ക് തോന്നിയത് ഇങ്ങനെ വരുള്ളൂ. എന്നെ ഏൽപ്പിച്ചാ മതി, ഞാൻ ചെയ്യുന്നത്. എന്താ പുണ്യേട്ടാ, ഒരു ബിസിനസ് ആവുമ്പോ ഇങ്ങനൊക്കെ ഉണ്ടാവും. കുമാരി കേക്കും. കുമാരി അറിഞ്ഞോട്ടെ. കുമാരി കേട്ടാ നാണക്കേടല്ലേ, ഇങ്ങനെ ഒരു ബിസിനസിനകത്ത് 10000 രൂപ കൊണ്ട് കൊടുത്തിട്ട് നഷ്ടായി പറഞ്ഞാല്. അത് മാത്രല്ല, കുമാരിയേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടുണ്ടോ ഈ സമയത്ത്? അതേ, ഇന്ന പറ്റിക്കാൻ നോക്കണ്ട. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ബാലൻസ് 370 പഴംപൊരി അല്ലേ ഉള്ളത്, അതൊരു 370 പഴംപൊരി ബാലൻസ് ഉള്ളത് 4 രൂപ ഇട്ട് ഞങ്ങൾ അപ്പുണ്ണിക്ക് തരാം, അതങ്ങ് എടുത്തോ. അത് മാത്രല്ല അപ്പുണ്ണിയേട്ടാ, ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏത്തക്കൊല വാങ്ങിച്ചല്ലോ, അതിന്റെ തൊലിയൊക്കെ പശുവിനെ തിന്നാൻ വേണ്ടിട്ട് അപ്പുണ്ണിയേട്ടൻ കൊണ്ടുപോയില്ലേ, അതിപ്പോ പുറത്തുനിന്ന് വാങ്ങിക്കുവാണെങ്കിൽ ഒരു തുകയാവും. അപ്പൊ ഈ പഴംപൊരിയുടെയും ഈ ഏത്തക്കൊലയുടെ തൊലിയുടെ ഒക്കെ കൂടെ ആവുമ്പോഴത്തേനും അപ്പുണ്ണിയുടെ പൈസ ഇങ്ങോട്ടാ ഞങ്ങൾ തരണ്ടേ? ഏകദേശം ഒരു 300 രൂപ നമുക്ക് ഇങ്ങോട്ട് തരണം. അങ്ങോട്ട് തരാനോ? ഞാനോ ആ 300 രൂപ തന്നേക്ക് ആദ്യം. അതേ, എന്നെ പറ്റിയോ കണ്ടോ, അത് നടക്കൂല. എന്താണോ അച്ഛേ, എനിക്കെന്റെ കാശ്. അല്ല, എന്റെ അപ്പുണ്ണി പൈസ ബാലൻസ് തരാം. എപ്പോ വരും? തരും. ഒരു കാര്യം ചെയ്യും, ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് കൊടുക്കാം അല്ലേ. അണുതട്ടൻ പറഞ്ഞു കേട്ടിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, കൂടുതൽ ചോദിക്കുന്നത്. ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് തരാം. ഓഡിറ്റ് ആയാലും നടന്നിട്ടാലും വേണ്ടില്ല, എനിക്കെന്റെ പൈസ ഇടണം. പൈസ തരും ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട്, ഉറപ്പ്. പിന്നെ സൈലന്റ് ബണ്ണറോട് ഒരു കാര്യം, ഈ കാര്യം വേറെ ആരോടും പറയരുത്, സൈലന്റ് ആയിരിക്കണം കേട്ടോ. സൈലന്റ് ബണ്ണർ ആവാതിരുന്നവനായിരുന്നു. ഇതിപ്പോ ഒന്നും ഉണ്ടാന്ന് വയ്യ, കയ്യിൽ പൈസ പോയി. 10000 രൂപ എടുത്തിട്ട് 4500 രൂപ കൊണ്ടുവരാ. ഓരോരോ നഷ്ടക്കച്ചവടം, എനിക്ക് ഈ ബിസിനസ്സൊന്നും പറ്റൂല. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങണതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.